ഹായ് ഓൾ, നമ്മളിന്ന് മോണോകോഡ് സ്റ്റെമ്മിൻ്റെ പ്രൈമറി സ്ട്രക്ചറാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നോക്കിയത്? ഡൈകോഡ് സ്റ്റെമ്മിൻ്റെ പ്രൈമറി സ്ട്രക്ചർ ആയിരുന്നു. രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാം. സോ ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ യങ് മോണോകോഡ് സ്റ്റെം ഷോസ് ത്രീ ഡിസ്റ്റിങ്ക് ടിഷ്യൂ സിസ്റ്റംസ്: എപ്പിഡേർമിസ്, വാസ്കുലർ ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, സോ നമ്മളിങ്ങനെ തന്നെയായിരുന്നു എവിടെയും പഠിച്ചത്. ഡൈകോഡ് സ്റ്റെമ്മിലും എപ്പിഡേർമിസ് പ്രസൻറ്റാണ്, ദെൻ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പ്രസൻറ്റാണ്, ദെൻ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം പ്രസൻറ്റാണ്. പക്ഷേ ഡൈകോഡ് സ്റ്റെമ്മിൻ്റെ കേസിൽ ദിസ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഈസ് എഗെയിൻ ക്ലാസിഫൈഡ് അല്ലേ. കോർട്ടെക്സ് പ്രസൻറ്റായിരുന്നു, കോർട്ടെക്സിൽ തന്നെ ഹൈപ്പോഡേർമിസ് ഉണ്ടായിരുന്നു, ഇന്നർ കോർട്ടെക്സ് ഉണ്ടായിരുന്നു, എൻഡോഡേർമിസ് ഉണ്ടായിരുന്നു, ദെൻ പെരിസൈക്കിൾ പ്രസൻറ്റായിരുന്നു, അതുപോലെ മെഡുല്ലറി റേസ് പ്രസൻ്റ് ായിരുന്നു, പിത്ത് റീജിയൻ പ്രസൻ്റ് ആയിരുന്നു. പക്ഷേ ഇൻ കേസ് ഓഫ് മോണോകോഡ് സ്റ്റെം ദ ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു കോർട്ടെക്സ്, എൻഡോഡേർമിസ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഓക്കെ, ദെൻ വാസ്കുലർ ബണ്ടിൽസ് ആർ ന്യൂമറസ് ആൻഡ് സ്കാറ്റേർഡ് ഇൻ അറേഞ്ച്മെൻറ്റ്. ഡൈകോഡ് സ്റ്റെമ്മിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? അവർക്ക് ഒരു ബ്രോക്കൺ റിങ് പോലെ, ഒരു റിങ് ലൈക്ക് ആയിട്ടാണ് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തത്. നമുക്ക് കൗണ്ടബിൾ ആണ്, ഒരു 5 to 6 കൗണ്ടബിൾ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ആയിരുന്നു. പക്ഷേ ഇവരുടെ കേസിൽ ഒരുപാടുണ്ടാവും. മോണോകോഡ് സ്റ്റെമ്മിൻ്റെ കേസിൽ ന്യൂമറസ് വാസ്കുലർ ബണ്ടിൽസ് ആർ പ്രസൻറ്റ് ആൻഡ് ദേ ആർ സ്കാറ്റേർഡ് ഇൻ ദി ഗ്രൗണ്ട് ടിഷ്യൂ. ഓക്കെ, ടു ബേസിക് പാറ്റേൺസ് ഹാവ് ബീൻ നോട്ടീസ്ഡ് ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ഈ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് തന്നെ ഒന്നെങ്കിൽ രണ്ട് കോൺസെൻട്രിക് റിങ്സ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരു ഔട്ടർ റിങ്ങും ഇന്നർ റിങ്ങും ആയിട്ട്. അതിൽ ഔട്ടർ റിങ് എന്ന് പറയുന്നത് സ്മോൾ ബണ്ടിൽസ് ആയിരിക്കും, ഇന്നർ റിങ് എന്ന് പറയുന്നത് കുറച്ച് ലാർജ് ബണ്ടിൽസ് ആയിരിക്കും. ഇത് ട്രിറ്റിക്കം, അതുപോലെ ട്രിറ്റിക്കം എന്ന് പറയുന്നത് വീറ്റിനാണ്, ദെൻ പാഡി ഒറൈസ, ഇവയുടെയൊക്കെ കേസിൽ ഇങ്ങനെ രണ്ട് റിങ് ആയിട്ടാണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. പക്ഷേ ബാക്കി ബാംബൂടെ ഒക്കെ കേസിൽ, മുള അതുപോലെ അസ്പെരാഗസിൻ്റെ ഒക്കെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, വാസ്കുലർ ബണ്ടിൽസ് ആർ എൻറ്റേർലി സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദി ഗ്രൗണ്ട് ടിഷ്യൂ. ഇങ്ങനെ രണ്ട് റിങ് ആയിട്ടല്ല അറേഞ്ച് ചെയ്തത്, ആ ഒരു ഗ്രൗണ്ട് ടിഷ്യൂവിൽ കംപ്ലീറ്റ് സ്കാറ്റർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഈ പെരിഫറിയിലോട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഒരു എപ്പിഡേമിസിന് തൊട്ടു താഴെയായിട്ട് ആ ഒരു പെരിഫറലായിട്ട് അറേഞ്ച് ചെയ്തത് സ്മോളർ ആയിരിക്കും. സെൻറ്ററിലോട്ട് വരുമ്പോൾ വാസ്കുലർ ബണ്ടിൽസ് ലാർജർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ട് ടൈപ്പ് അറേഞ്ച്മെൻറ്റാണ് ഉള്ളത്. സോ ഈ പിക്ചറിൽ ഒരു ഡൈകോഡ് സ്റ്റെമ്മും കൊടുത്തിട്ടുണ്ട്, മോണോകോഡ് സ്റ്റെമ്മും കൊടുത്തിട്ടുണ്ട്. ഡൈകോഡ് സ്റ്റെമ്മ് നമ്മൾ പഠിച്ചു, എപ്പിഡേർമിസ് ഉണ്ട്, ദെൻ കോർട്ടെക്സ് ഉണ്ട്, കോർട്ടെക്സ് കഴിഞ്ഞാൽ എന്തുണ്ട്, ഒരു സ്റ്റീലർ റീജിയൻ ഉണ്ട്. ഈ സ്റ്റീലർ റീജിയനിൽ വാസ്കുലർ ബണ്ടിൽ ഒരു ബ്രോക്കൺ റിംഗ് ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയായിരുന്നു? സൈലം, ഫ്ലോയം, കൺജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഫ്ലോയം ഔട്ടറും സൈലം ഇന്നറുമായിട്ട് ഒരു ഒരു സെയിം റേഡിയസിലാണ്. ഇവരുടെ നടുവിലായിട്ട് ക്യാമ്പ്യം പ്രസൻ്റാണ്, ഇൻട്രാ ഫിസിക്കുലർ ക്യാമ്പ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, ദേ ആർ ഓപ്പൺ ഫോർ സെക്കൻഡറി ഗ്രോത്ത് അല്ലേ. അതുപോലെ ബിറ്റ്വീൻ ദീസ് വാസ്കുലർ ബണ്ടിൽസ് എന്ത് പ്രസൻ്റാണ്? ഇൻട്രാ ഫിസിക്കുലർ ക്യാമ്പ്യം പ്രസൻറ്റ് ഇൻ മെഡുല്ലറി റേസ്. സോ ദീസ് ഇൻട്രാ ഫിസിക്കുലർ ക്യാമ്പ്യം ആൻഡ് ഇൻ്റർ ഫിസിക്കുലർ ക്യാമ്പ്യം ജോയിൻ ചെയ്തിട്ട് ഒരു റിംഗ് ലൈക്ക് ക്യാമ്പ്യമായിട്ട് മാറും, വാസ്കുലർ ക്യാമ്പ്യം. ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്. ഓക്കെ, ഇനി മോണോകോഡ് സ്റ്റെമ്മിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ, ദി വാസ്കുലർ ബണ്ടിൽസ് ആർ നോട്ട് ഇൻ ദി ഷേപ്പ് ഓഫ് ബ്രോക്കൺ റിങ്. അവരെന്താണ്? സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ് ഗ്രൗണ്ട് ടിഷ്യൂവിൽ, അത് മെയിൻ ഡിഫറൻസ്. ദെൻ വാസ്കുലർ ബണ്ടിൽസ് നോക്കിയാൽ അവരിലെന്താണ്? കൺജോയിൻ്റ് ആണ്, അതായത് സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്, സെയിം റേഡിയസിലാണ്. പക്ഷേ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും നടുവിലായിട്ട് ക്യാമ്പ്യം ആബ്സെൻ്റ് ആണ്. ഓക്കെ, സോ ക്ലോസ്ഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിലാണ് മോണോകോഡ് സ്റ്റെമ്മിനുള്ളത്. ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ദേ ആർ ക്ലോസ്ഡ് ഫോർ സെക്കൻഡറി ഗ്രോത്ത്, അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. സോ എന്താണ്, ഈ ഒരു പ്ലാന്റിന് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല മോണോകോഡ് സ്റ്റെമ്മിൻ്റെ കേസിൽ. ഓക്കെ,
So typically a monocot stem has four parts, namely epidermis, hypodermis, ground tissue and vascular bundles. ഇത്രയും നാല് കാര്യങ്ങളാണ് ഒരു മോണോകോട്ട് സ്റ്റെമ്മിൽ ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് വൺ ആയിരിക്കും എപ്പിഡേമിസ്. നമ്മൾ പഠിച്ച ക്യാരക്ടേഴ്സ് തന്നെ ആയിരിക്കും, ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വിത്ത് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ്, കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു എപ്പിഡേമിസിൻ്റെ മേലെയായിട്ട് ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആയിരിക്കും, ക്യൂട്ടിൻ ഡെപ്പോസിഷൻ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ബെനീത് ദ എപ്പിഡേമിസ് ഹൈപ്പോഡേമിസ് ഈസ് പ്രസൻറ്റ്. ഹൈപ്പോഡേമിസ് എന്ന് പറയുന്നത് സ്ക്ലീറെൻകൈമാറ്റസ് ആയിരിക്കും. ഓക്കെ, സ്ക്ലീറെൻകൈമാറ്റസ് ഹൈപ്പോഡേമിസ് ആയിരിക്കും. ചിലതിൻ്റെ കേസിൽ ക്ലോറെൻകൈമയും പ്രസൻ്റ് ആയിരിക്കും. ആൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് ക്ലോറെൻകൈമ ആൻഡ് സ്ക്ലീറെൻകൈമ ആയിരിക്കും ഹൈപ്പോഡേമിസിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ആൻഡ് ഹൈപ്പോഡേമിസ് കഴിഞ്ഞിട്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ എന്തായിരുന്നു? കോട്ടെക്സിന് വേറെയും പോർഷൻസ് ഉണ്ടായിരുന്നു, ഇന്നർ കോട്ടെക്സും എൻഡോഡേമിസും ഒക്കെ. പക്ഷേ ഇതിൻ്റെ കേസിൽ അതൊക്കെ ആബ്സെൻ്റ് ആണ്, ഒരു ഗ്രൗണ്ട് ടിഷ്യൂ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് വാസ്കുല ബണ്ടിൽസ് കാണുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, പെരിഫറിയിലുള്ള വാസ്കുല ബണ്ടിൽസ് എല്ലാം സ്മോളർ സൈസാണ്. സെൻറ്ററിലോട്ടേക്ക് വരുമ്പോൾ വാസ്കുല ബണ്ടിൽസ് ലാർജർ സൈസാണ്. ദെൻ ഓരോ വാസ്കുല ബണ്ടിൽസ് നോക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു സ്ക്ലീറെൻകൈമാറ്റസ് ഷീത്ത് കാണാൻ പറ്റും അല്ലേ? ഈ വാസ്കുല ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ, കവേർഡ് ബൈ എ സ്ക്ലീറെൻകൈമാറ്റസ് ഷീത്ത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് എപ്പിഡേമിസ്, ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്റ്റെം, ആൻഡ് ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്, തിക്ക് വാൾഡ് ആൻഡ് കോട്ടഡ് വിത്ത് ക്യൂട്ടിൻ. ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആണ്. ക്യൂട്ടിൻ പ്രിവെൻറ്റ് ട്രാൻസ്പിറേഷൻ. എ ഫ്യൂ സ്കാറ്റേർഡ് സ്റ്റൊമാറ്റ വിൽ ബി പ്രസൻറ്റ് ഇൻ ദ എപ്പിഡേമിസ്. എപ്പിഡേമിൽ ഹെയേഴ്സ് ആർ ഓൾ ടുഗെദർ ആബ്സെൻറ്റ്. മോണോകോട്ട് സ്റ്റെമ്മിൽ ഹെയേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് ദേ ഹാവ് പേഴ്സിസ്റ്റൻറ്റ് എപ്പിഡേമിസ്. പേഴ്സിസ്റ്റൻ്റ് എപ്പിഡേമിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ പറഞ്ഞു അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് നടക്കും. ഇങ്ങനെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പം ഉള്ളിലിങ്ങനെ ടിഷ്യൂസ് കൂടുമ്പം അത് നമ്മുടെ എപ്പിഡേമിസിനൊരു സ്ട്രെയിൻ ഉണ്ടാക്കും. എപ്പിഡേമിസ് ബ്രേക്ക് ചെയ്തു. സോ എപ്പിഡേമിസിന് പകരം എന്തുണ്ടാവുന്നുണ്ട്? പെരിഡേം ഫോം ചെയ്യുന്നുണ്ട് പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ആണ്, അതായത് ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് നടക്കില്ല, അതുകൊണ്ട് തന്നെ എപ്പിഡേമിസ് ബ്രേക്ക് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പേഴ്സിസ്റ്റൻറ്റ് എപ്പിഡേമിസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഹൈപ്പോഡേമിസ്. നമ്മൾ പിക്ചർ കണ്ടു, ഇറ്റ് ഈസ് ദി റീജിയൻ ജസ്റ്റ് ബിലോ എപ്പിഡേമിസ് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 2 to 3 ലെയേഴ്സ് ഓഫ് പോളിഗണൽ സ്ക്ലീറെൻകൈമ സെൽസ് വിത്ത് ലിഗ്നിഫൈഡ് വാൾസ്. സ്ക്ലീറെൻകൈമാറ്റസ് ഹൈപ്പോഡേമിസ് ആണ്. ആൻഡ് അറ്റ് സ്റ്റൊമാറ്റൽ റീജിയൻ ഹൈപ്പോഡേമിസ് മേ ബി ഇൻ്ററപ്റ്റഡ് ബൈ പാരെൻകൈമ സെൽസ്. സ്റ്റൊമാറ്റയുടെ തൊട്ടുതായായിട്ട് സ്ക്ലീറെൻകൈമ ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ ഹൈപ്പോഡേമിസ് ഗിവ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി സ്റ്റെമ്. സ്ക്ലീറെൻകൈമ ടിഷ്യൂസ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഗ്രൗണ്ട് ടിഷ്യു. ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ പിക്ചറിൽ കണ്ടു, ഇവിടെ എപ്പിഡേമിസ് കഴിഞ്ഞ് ഹൈപ്പോഡേമിസ്, ദെൻ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ആബ്സെൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് ഇന്നർ കോർട്ടെക്സ് ആബ്സെൻ്റ് ആണ്, പെരിസൈക്കിൾ ആബ്സെൻ്റ് ആണ്, എൻഡോഡേമിസ് ആബ്സെൻ്റ് ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ബൾക്ക് ഓഫ് പാരെൻകൈമാറ്റസ് സെൽ സീൻ ബിലോ ദി ഹൈപ്പോഡേമിസ് ആൻഡ് എക്സ്റ്റെൻഡ് ഇൻ ടു സെൻറ്റർ. ആ ഒരു ഹൈപ്പോഡേമിസിന് ഉള്ളിലായിട്ട് ഫുൾ ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. സെൻറ്റർ വരെ പാരെൻകൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്. ഈ ടിഷ്യൂസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ദേ ആർ ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. ഇൻ മോണോകോട്ട് സ്റ്റെം ദ ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് നൗ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു കോർട്ടെക്സ്, എൻഡോഡേമിസ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ദെൻ വാസ്കുല ബണ്ടിൽസ്. വാസ്കുല ബണ്ടിൽസ് ഈ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ ന്യൂമറസ് ആണ്. ആൻഡ് ദേ ആർ ഇറഗുലർലി സ്കാറ്റേർഡ് ഓർ ആസ് അറേഞ്ച്ഡ് ഇൻ കോൺസെൻട്രിക് റിംഗ്സ് ഇൻ ദി പെരിഫറൽ ഗ്രൗണ്ട് ടിഷ്യൂ. നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണുള്ളത്. വീറ്റിലൊക്കെ എങ്ങനെയാണ്? രണ്ട് റിങ്ങായിട്ട് അറേഞ്ച് ചെയ്തു, ഔട്ടർ റിങ്ങും ഇന്നർ റിങ്ങും. ബാക്കിയുള്ള ബാംബുവിൻ്റെ ഒക്കെ കേസിൽ എങ്ങനെയാണ്? സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ആൻഡ് ഔട്ടർ ബണ്ടിൽസ് ആർ സ്മോള്, ഇന്നർ ബണ്ടിൽസ് ആർ ലാർജ്. ഇൻ ജനറൽ പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോളർ, ക്ലോസർ ആൻഡ് മോർ ന്യൂമറസ് ദാൻ ഇന്നർ ബണ്ടിൽസ്.
Then vascular bundles are conjoint, collateral and closed. നമ്മൾ പറഞ്ഞു സൈലം ആൻഡ് ഫ്ലോയം ഒന്നിലാണുള്ളത് ആൻഡ് കൊളാറ്ററലാണ്. കൊളാറ്ററൽ എന്തായിരുന്നു? ഔട്ടർ ഭാഗത്തായിട്ടാണ് ഫ്ലോയം, ഇന്നർ സൈഡിലായിട്ട് സൈഡോം പ്രസൻ്റ് ആണ്. ദെൻ ക്ലോസ്ഡ്, കാമ്പ്യം ആബ്സെൻ്റ് ആണ്. സോ സെക്കൻഡറി ഗ്രോത്ത് മോണോകോഡ് സ്റ്റെമ്മിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇൻ മോസ്റ്റ് കേസസ് ഈച്ച് ബണ്ടിൽ സറൗണ്ടഡ് ബൈ എസ് ക്ലിയറിംഗ് കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ഓക്കെ, സോ ഇതാണ് ഒരു ടിപ്പിക്കൽ മോണോകോഡ് വാസ്കുലർ ബണ്ടിൽ. സോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലോയം മേലെ, അതുകൊണ്ടാണ് കൊളാറ്ററൽ എന്ന് പറയുന്നത്. മേലെ ഭാഗത്ത് ഫ്ലോയം പ്രസൻ്റ് ആണ്, താഴെ ഭാഗത്ത് സൈലം പ്രസൻ്റ് ആണ്. ആൻഡ് സൈലത്തിൻ്റെ നിങ്ങൾ നോക്കിയാൽ മെറ്റാസൈലവും പ്രസൻ്റ് ആണ്, പ്രോട്ടോസൈലവും പ്രസൻ്റ് ആണ്. ഇതിൽ ഇവിടെ നോക്കിയാലും എൻഡാർക്കായിട്ടാണ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്രോട്ടോസൈലം താഴോട്ട് അല്ലെങ്കിൽ സെൻറ്ററിലോട്ടാണ് അറേഞ്ച് ചെയ്തത്. മെറ്റാസൈലം പെരിഫറി അല്ലെങ്കിൽ മേലോട്ട് ഔട്ടറായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, സോ ഇവിടെയും എൻഡാർക്കാണ്. സോ സ്റ്റെമ്മ് മോണോകോട്ട് ആണെങ്കിലും ഡൈക്കോട്ട് ആണെങ്കിലും എൻഡാർക്കായിരിക്കും. പ്രോട്ടോസൈലം അതായത് ഫസ്റ്റ് ഫോംഡ് സൈലം സെൻറ്ററിലും മെറ്റാസൈലം ഒരു പെരിഫറിയിലും ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സൈലം അതായത് പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം ഒരു വി അല്ലെങ്കിൽ ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തത് അല്ലേ. സോ ആ ഒരു വിയുടെ രണ്ട് ആംസ് ഉണ്ടാവുമല്ലോ വി ഷേപ്പിൻ്റെ, ആ ആംസ് പോലെയാണ് മെറ്റാസൈലം വെസൽസ് ഉള്ളത്. അതായത് അവർ പെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോട്ടോസൈലം പെയർഡ് ആയിരിക്കില്ല, അൺപെയർഡ് ആയിരിക്കും. ദെൻ ചില പ്രോട്ടോസൈലം ക്യാവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ബണ്ടിൽ നമ്മൾ നോക്കിയാൽ ഫ്ലോയം പ്രസൻ്റ് ആണ്, സൈലം പ്രസൻ്റ് ആണ്, അവരുടെ നടുവിൽ ക്യാമ്പ്യം ആബ്സെൻ്റ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ദെൻ ദേ ആർ കവേർഡ് ബൈ എ എന്ത് ബണ്ടിൽ ഷീത്ത്. ഇതിൽ നോക്കിയാൽ ഒരു സ്ക്ലിയറിംഗ് കൈമേറ്റ് ബണ്ടിൽ ഷീത്ത് പ്രസൻ്റ് ആണ്. സൈലം വെസൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഫോം ഓഫ് വി ഓർ വൈ ഫാഷൻ. മെറ്റാസൈലം എലമെൻറ്റ്സ് മേക്കപ്പ് ദി ആംസ് ഓഫ് വി ഓർ വൈ. ഓക്കെ, നിങ്ങളൊരു വി വരച്ചാൽ അതിൻ്റെ രണ്ട് ആംസ് എന്ന് പറയുന്നത് മെറ്റാസൈലം വെസൽസ് ആണ്, അത് ഒരു പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് പ്രോട്ടോസൈലം ഒക്കേഴ്സ് അറ്റ് ദി അപെക്സസ് വേർ ദി ആംസ് മീറ്റ്. ആ ആംസ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിലായിട്ടാണ് ഇതുള്ളത്. ആ ഒരു വി ഷേപ്ഡ് ആമിൻ്റെ ആ ജോയിനിങ് ഉണ്ടാവില്ലേ, അതാണ് പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. ആൻഡ് പ്രോട്ടോസൈലം അൺപെയർഡ് ആണ്. മെറ്റാസൈലം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ലാർജ് വെസൽ വിത്ത് പിറ്റഡ് തിക്കനി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ മെറ്റാസൈലം എന്ന് പറയുന്നത് ലാർജ് ടു വെസൽസ് ആണ് അല്ലേ. ഇൻ ബിറ്റ്വീൻ ദീസ് മെറ്റാസൈലം വെസൽസ് ദർ ആർ ടു ഓർ മോർ മെറ്റാസൈലം ട്രിക്കീഡ്സ്. പ്രോട്ടോസൈലം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഫ്യൂ വെസൽസ് വിത്ത് ആനുലാർ ആൻഡ് സ്പൈറൽ തിക്കനി. പ്രോട്ടോസൈലം എലമെൻറ്റ്സ് പോയിൻറ്സ് ടുവാർഡ്സ് ദി പിത്ത്. സോ ഇത്രയ്ക്കാണ് ഒരു മോണോകോഡ് സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കാനുള്ളത്.